മർക്കസ് നോളജ് സിറ്റിയുടെ മറവിൽ രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം സൃഷ്ടിക്കാനാണ് ശ്രമമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശീന്ദ്രൻ ടീച്ചർ. പൂർവികമായി നിലനിൽക്കുന്ന കാവുകളും ആരാധനാ കേന്ദ്രങ്ങളും കൈവശപ്പെടുത്തിയതായും ടീച്ചർ ആരോപിച്ചു. ഇതിനെതിരെ നിയമ സമര പോരാട്ടം ആരംഭിക്കുമെന്നും ശശികല ടീച്ചർ വ്യക്തമാക്കി. തോട്ടഭൂമി തരംമാറ്റി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മർക്കസ് നോളജ് സിറ്റി എന്ന പേരിൽ ബഹുനില കെട്ടിട സമുച്ചയങ്ങൾ നിയമവിരുദ്ധമായി നിർമ്മിച്ചതിന് സർക്കാരിന്റെ ഒത്താശയുണ്ടെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആരോപണം. നിയമലംഘനത്തിന് നടപടിയെടുക്കേണ്ടവർ തന്നെ കൂട്ടുനിൽക്കുന്നു. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന നിലയായി. ഈ മേഖലയിലെ ഭൂമിയിടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും പരമ്പരാഗത ആരാധനാ കേന്ദ്രങ്ങളും കാവുകളും ഇവർ കൈവശപ്പെടുത്തിയതായും ആരോപിക്കുന്നു. വനവാസി സഹോദരങ്ങൾ ആരാധിച്ചിരുന്ന കാവ് മാത്രമല്ല, പാട്ടത്തിന് കൊടുത്ത ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ തറവാട്ട് ക്ഷേത്രം അടക്കം, തറവാട്ട് കാവ് അടക്കം നിൽക്കുന്ന ഭൂമി അതിനകത്തുണ്ട്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ പുല്ല് മുളയ്ക്കാത്ത അല്ലെങ്കിൽ മനുഷ്യന് താമസിക്കാൻ കഴിയാത്ത ഭൂമി പോലും അമ്പരപ്പിക്കുന്ന വിലയ്ക്ക് ആരൊക്കെയോ സ്വന്തമാക്കുന്നുണ്ട്. അപ്പൊ നാളെ ഇവിടുത്തെ നിയമ വ്യവസ്ഥയ്ക്കും ഇവിടുത്തെ സംവിധാനങ്ങൾക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത, അതായത് ഭാരതത്തിനകത്ത് ഒരു വിദേശ രാജ്യം എന്നുള്ള ഒരു ശത്രു രാജ്യം എന്നുള്ളൊരു നിലയിലേക്ക് അത് മാറിപ്പോയാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല. ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ കടുത്ത പ്രകൃതി ചൂഷണമാണ് നോളജ് സിറ്റിയിൽ നടക്കുന്നത്. ഇതിനെതിരെ നിയമ സമര പോരാട്ടം ഹിന്ദു ഐക്യവേദി ആരംഭിക്കും. ഹിന്ദു ഐക്യവേദി ഈത്തപ്പഴത്തിന്റെ സ്നിഗ്ധതയ്ക്ക് പുറകെയോ വിമാന ടിക്കറ്റിന്റെ ധാരാളിത്വത്തിന് പുറകെയോ പ്രതികരണ ശേഷി നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ വിഷയവുമായി ഞങ്ങൾ പ്രത്യക്ഷമായും നിയമ പോരാട്ടത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. ചെറിയ ആളുകളോടല്ല ഏറ്റുമുട്ടുന്നത് എന്ന് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കളിക്ക് ഇറങ്ങുന്നത്. നോളജ് സിറ്റി ഭൂമി പിടിച്ചെടുത്ത ഭൂരഹിതർക്കും കർഷകർക്കും നൽകണമെന്നും ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു. ജനം, കോഴിക്കോട്.